14. വിശുദ്ധ ലിഖിതങ്ങൾ സത്യമാണോ? വിശുദ്ധ ലിഖിതങ്ങളിലെ ഗ്രന്ഥങ്ങൾ ദൃഢമായി വിശ്വസ്തതാപൂർവം തെറ്റുകൂടാതെ സത്യം പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്തിൻ കീഴിൽ എഴുതപ്പെട്ട അവയുടെ കർത്താവ് ദൈവമാണ്. 2 വത്തിക്കാൻ സുനഹദോസ്, ദൈവാവിഷ്കരണം. ബൈബിൾ അതിൻ്റെ അന്തിമ രൂപത്തിൽ സ്വർഗത്തിൽ നിന്ന് വീണുകിട്ടിയതല്ല. ദൈവം നേരിട്ട് പറഞ്ഞുകൊടുക്കുകയും മാനുഷിക എഴുത്തുകാർ യാന്ത്രികമായി പകർത്തിയെടുക്കുകയും ചെയ്തതല്ല. പിന്നെയോ, ദൈവം ചില മനുഷ്യരെ തിരഞ്ഞെടുത്തു. അവർ തങ്ങളുടെ മാനുഷിക കഴിവുകളും ബൗദ്ധിക ശക്തികളും പൂർണ്ണമായി ഉപയോഗിച്ചു. അങ്ങനെ അവർ അവയുടെ യഥാർത്ഥ നിർമ്മാതാക്കളായി. എന്നാൽ ദൈവമാണ് അവരിലും അവർ വഴിയും പ്രവർത്തിച്ചത്. അതുകൊണ്ട് അവിടുന്ന് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും അവ മാത്രം അവരെഴുതി. ഏതെങ്കിലും പ്രത്യേക പാഠങ്ങൾ വിശുദ്ധ ലിഖിതമായി അംഗീകരിക്കുന്നതിൻ്റെ ഒരു കാരണം സഭയിൽ അവ പൊതുവായി അംഗീകരിച്ചിരുന്നുവെന്ന വസ്തുതയാണ്. ക്രൈസ്തവ സമൂഹങ്ങളിൽ പൊതുസമ്മതമുണ്ടാകേണ്ടിയിരുന്നു. അതെ, ഈ പാഠത്തിലൂടെ ദൈവം തന്നെ നമ്മോട് സംസാരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവാൽ പ്രചോദിപ്പിക്കപ്പെട്ടതാണ്. ആദിമകാലത്തെ യഥാർത്ഥ ക്രൈസ്തവ ലിഖിതങ്ങൾ ധാരാളമുണ്ട്. അവയിലേതൊക്കെയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാൽ നിവേശിക്കപ്പെട്ടതെന്ന് 4 മുതൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളുടെ കാനോൻ എന്ന പട്ടികയിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പ്രബോധനാധികാരം. വിശ്വാസം അവതരിപ്പിക്കാനും പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അത് വ്യാഖ്യാനിക്കാനും അബദ്ധമാക്കലിൽ നിന്ന് അതിനെ രക്ഷിക്കാനും കത്തോലിക്ക സഭയ്ക്കുള്ള ശാസനാധികാരത്തിന്റെ പേര്. ദൈവനിവേശനം, ലത്തീൻ ഭാഷയിൽ ഇൻസ്പിരാസിയോ, നിശ്വസിക്കൽ എന്നർത്ഥം. ബൈബിളിലെ മാനുഷിക നിർമ്മാതാക്കളുടെ മേൽ ദൈവത്തിന്റെ സ്വാധീനമാണത്. ദൈവം തന്നെ വിശുദ്ധ ലിഖിതങ്ങളുടെ കർത്താവായിരിക്കുന്നതിനു വേണ്ടി തന്നെ. കാനോൻ, ഗ്രീക്ക് ഭാഷയിൽ കാനോൻ, അളവുകോൽ, നിയമം, അംഗീകൃത മാതൃക, തോത് എന്നിങ്ങനെയാണ് അതിന്റെ അർത്ഥം. ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള വിശുദ്ധ ലിഖിതങ്ങളുടെ ആധികാരിക സമാഹാരം.